നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഒരു ബാങ്കിലൊക്കെ എഫ് ഡി ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ബാങ്കിൽ എഫ് ഡി ഇടുന്ന പലർക്കും സംശയങ്ങളുണ്ട്. ബാങ്കിൽ എഫ് ഡി റേറ്റ് കുറയുന്നു, അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും റിട്ടേൺ കൂടുതൽ കിട്ടുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു ഒരു കാര്യമാണ് എനിക്ക് എത്ര രൂപ കിട്ടും. എനിക്ക് ഇപ്പോൾ 5% സാധാരണ എഫ് ഡി കിട്ടുന്നുള്ളൂ, എന്നാൽ ചിലയിടത്ത് 10% മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 10% മുകളിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അട്രാക്ഷൻ, അവിടെ പോയിട്ടെടുത്താൽ എന്താ, അവിടെ പോയിട്ടെടുത്താൽ എന്താ. അപ്പോൾ പലപ്പോഴും നമുക്ക് കോളുകൾ കിട്ടാറുണ്ട്, ഇവിടെ 10% റിട്ടേൺ പറയുന്നു, അല്ലെങ്കിൽ 11% റിട്ടേൺ പറയുന്നു, ഞാൻ എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കാര്യം. അപ്പോൾ നമ്മൾ എപ്പോഴും എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ രണ്ട് കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഇപ്പോൾ അടുത്ത് നമ്മളൊരു ഇതിനെ പറ്റിയിട്ടൊരു സേഫ്റ്റിനെ എഫ് ഡിയുടെ സേഫ്റ്റിനെ പറ്റിയിട്ടൊരു വർക്ക്ഷോപ്പ് കിടത്തിയിരുന്നു ജോയ്ദീപ് സിൻ സെന്നേട്ടർ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒന്ന് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ, രണ്ട് റിട്ടേൺ ഓൺ യുവർ ഇൻവെസ്റ്റ്മെൻ്റ് ഓർ ക്യാപിറ്റൽ. അപ്പോൾ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടേക്കുന്ന പൈസ തിരിച്ച് കിട്ടാനുള്ള കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ 1 crore ഇട്ട് കഴിഞ്ഞാൽ ആ 1 crore റിട്ടേൺ കിട്ടണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് എന്തോ ഒരു ഉറപ്പുണ്ട് അടുത്ത ഇപ്പം 5 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ 1 കൊല്ലത്തേക്കോ നമ്മൾ എഫ് ഡി ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10% ആയിക്കോട്ടെ, 7% ആയിക്കോട്ടെ, 11% ആയിക്കോട്ടെ, ആ ക്യാപിറ്റൽ നമുക്ക് തിരിച്ച് പിടിക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ച് തരാനുള്ള കഴിവ് നമ്മൾ ഇടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കേണ്ടത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കൊക്കെ ഇപ്പോൾ SBI പോലത്തെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 5-5.5% അവർ പറയുന്നത്. ആ 5.5% നമുക്ക് കിട്ടുന്ന അവിടെ ഏകദേശം നമുക്ക് ഉറപ്പുണ്ട് ഇപ്പോഴത്തെ ഒരു നമ്മളൊരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ നമ്മൾ 7%, 8%, 9% പോകുമ്പോൾ ശരിക്കും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ കൂടി കിട്ടും, അവിടെ ഹൈ റിട്ടേൺ കിട്ടും. പക്ഷേ അവിടെ നമുക്ക് നമ്മളാ റിട്ടേൺ നമ്മുടെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടുമോ എന്നുള്ള റിസ്ക്കാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. ചിലപ്പോൾ അവർ പറഞ്ഞ 10-year 7 വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ, 10-year 5 വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഇന്ന് കിട്ടുന്ന റിട്ടേൺ കൂടുമെന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു കാര്യം, ഈ എന്താ പറയുക, ക്യാപിറ്റൽ തിരിച്ച് കിട്ടുന്നതും അതേമാതിരി നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് തിരിച്ച് കിട്ടുന്നതിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ ബാങ്കിലിടുമ്പോൾ നാഷണലൈസിലിടണോ അതോ സ്കെഡ്യൂൾ ബാങ്ക്സിലിടണോ അതോ പ്രൈവറ്റ് ബാങ്കിലിടണോ അതോ കോപ്പറേറ്റീവ് ബാങ്കിലിടണോ. അപ്പോൾ ഈ ഏത് ടൈപ്പ് ഓഫ് ബാങ്കായാലും ഈ പറഞ്ഞ റിട്ടേൺ നമുക്ക് കൂടി കിട്ടും. അപ്പോൾ നമ്മുടെ ഫണ്ട് എത്രമാത്രം സേഫാണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെൽത്ത്, ഫിനാൻഷ്യൽ ഹെൽത്ത് എന്തോരമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ റിസ്ക് എടുത്ത് നമ്മൾ എഫ് ഡി ഇടാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ 10-year കേസിൽ നമ്മൾ ഏത് എഫ് ഡി ഇടുമ്പോഴും ഹയർ 10-year ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൻ്റെ പെർസെൻറ്റേജ് കുറച്ചും കൂടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ബോണ്ടിലൊക്കെ ഇടുമ്പോൾ നമ്മൾ 10-year കൂടുന്തോറും നമ്മുടെ റിട്ടേണിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. 1 വർഷത്തേക്ക് ഇടണമെങ്കിൽ റിട്ടേണിൻ്റെ അളവ് കുറവായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എഫ് ഡി ഇടുമ്പോൾ നമ്മളെപ്പോഴും റേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ TDS പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ബാങ്കിലൊക്കെ ഇടുന്ന ടൈമിൽ 10% TDS പിടിക്കും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇൻകം നമുക്ക് 2.5 lakh കൂടുതലില്ലെങ്കിൽ നമുക്ക് TDS പിടിക്കേണ്ട പൈസ തിരിച്ച് പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 15G, 15H എന്നൊക്കെ പറഞ്ഞൊരു ഫോമുണ്ട്. അത് നമ്മൾ ബാങ്കിൽ മുൻകൂട്ടി സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ TDS പിടിക്കുന്ന പരിപാടി ഒഴിഞ്ഞ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ CA-നായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഇത് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബാങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് എൻ്റെ ഇൻകം ടോട്ടൽ ഇൻകം വരുന്നത് ഇത്രയില്ല, അപ്പോൾ TDS പിടിക്കേണ്ട, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫോം സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഫോം സബ്മിറ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ബേർഡൻ നമുക്ക് ഒഴിവായി കിട്ടും. ഇൻ കേസ് നമ്മൾ TDS എങ്ങാനും പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ITR സബ്മിറ്റ് ചെയ്യാം. ITR സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ആ പൈസ നമുക്ക് തിരിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തിരിച്ച് പിടിക്കാനും ഒരവസരമുണ്ട്. അപ്പോൾ എസ്പെഷ്യലി NRIs ഒക്കെ NRO നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇൻ കേസ് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടാക്സ് ബ്രാക്കറ്റ് ഇല്ലാന്നെങ്കിൽ തിരിച്ച് പിടിക്കാനും ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, 2.5 lakh താഴെയാണ് നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫോം GUMH കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ TDS പിടിക്കുന്നതും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നോമിനേഷൻ വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് എഫ് ഡി ചെയ്യുമ്പോഴും നോമിനേഷൻ കൃത്യമായിട്ട് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഒരു ഡെത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പൈസ തിരിച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആരാണോ വീട്ടിൽ മെച്യൂർഡ് ആയിട്ടുള്ളത്, പൈസ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവർ, അവരാ നോമിനി ആയിട്ട് വയ്ക്കുക. ശരിക്കും നോമിനി എന്ന് പറഞ്ഞാൽ ആ പൈസ വാങ്ങാനേ അധികാരമുള്ളൂ, വാങ്ങിയിട്ട്
നിങ്ങളുടെ ലീഗൽ ഹയർ ആർക്കാണോ അവർക്ക് ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുക എന്നുള്ളത് നോമിനി വെച്ചേക്കുന്ന ആളുള്ള ഒരു 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 റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പറഞ്ഞാൽ പ്രീ മെച്യൂർ ആയിട്ടുള്ള ക്ലോഷർ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എഫ് ഡി നമ്മൾ 5 വർഷത്തേക്ക് കിട്ടും അല്ലെങ്കിൽ 2 വർഷത്തേക്ക് കിട്ടും, അതിന് മുന്നേ പൈസ തിരിച്ചെടുക്കണമെങ്കിൽ അതിനൊരു പെനാൽറ്റി ഒരു ബാങ്ക് ടു ബാങ്ക് ഉണ്ടാവും, അത് നമുക്ക് കൊടുത്ത് നമ്മൾ പൈസ എടുക്കേണ്ടി വരും. പരമാവധി പ്രീ മെച്യൂർ ആയിട്ടുള്ള ക്ലോഷർ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എഫ് ഡി വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാനും ഒരു ഒരു അവസരമുണ്ട്, അതും നമ്മൾ മാക്സിമം മുതലാക്കുക ഈ ക്ലോഷർ ഒഴിവാക്കാനായിട്ട് ലോൺ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട്. പിന്നെ നമ്മൾ എഫ് ഡി ഇടുന്ന ടൈമിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കുക ആസ് എൻ ഇൻഡിവിജ്വൽ എൻ്റെ ടാക്സ് ലൈവ് എത്രയാണ്, ആ ടാക്സ് ലൈവ് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇൻ കേസ് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരാൾ ബ്രെഡ് വിന്നറും മറ്റേയാൾക്ക് ഇൻകം ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻകം ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് എഫ് ഡി നിങ്ങൾ ഒരു വളരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ടാക്സ് കുറച്ച് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഇത് നിങ്ങളുടെ ഫാമിലിയിലത്തെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത്ര വലിയ പൈസയൊക്കെ അവരുടെ പേരിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രക്ചർ എന്നൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഡെത്ത് നടക്കുന്ന ടൈമിൽ പലപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്, ഇപ്പോൾ എഫ് ഡി ക്ലോസ് ചെയ്യേണ്ടി വരണം. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് വളരെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. കാരണം ഇത് എന്നോടിപ്പോൾ എൻ്റെ ക്ലയൻറ്റ്സ് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, എഫ് ഡി ഇട്ടത് ആൾ മരിച്ചു, അപ്പം നോമിനേഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് ബാങ്ക്, ചിലപ്പോൾ ബാങ്കിൽ ആൾക്കാർക്കും അറിയാൻ പറ്റില്ല ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. പിന്നെ ചിലതൊക്കെ ടാക്സ് ഫ്രീ ബോണ്ടിൽ ടാക്സ് ഫ്രീ എഫ് ഡിയിലായിരിക്കട്ടേക്കണത്, അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ പല ചോദ്യങ്ങൾ നമുക്കുണ്ട്. അതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. പിന്നെ നമ്മൾ എഫ് ഡിയിൽ ഇടുന്ന സമയത്ത് ഇത് ഫുള്ളി ഗ്യാരണ്ടീഡാണോ, ഫുള്ളി സേഫാണോ? അപ്പോൾ ഇതിൽ ഒരു 5 ലക്ഷം രൂപ വരെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പോൾ ഡി ഐ സി ജി സി എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ ഒരു ഇൻഷുറൻസാണ്. 5 ലക്ഷം രൂപ വരെ ഇൻ കേസ് നമ്മൾ ഇട്ടിരിക്കുന്ന ഫിനാൻഷ്യൽ സ്ഥാപനം RBI കീഴിലുള്ളതാണെന്നുണ്ടെങ്കിൽ, അത് ബാങ്ക്റപ്റ്റായി പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഇൻഷുറൻസ് നമ്മുടെ എഫ് ഡിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 ലക്ഷം രൂപ വരെയുള്ള എഫ് ഡി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടും. ഇനി 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്ര രൂപയാണെങ്കിലും മാക്സിമം ഇൻഷുർഡ് ആയിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ 5 ലക്ഷം രൂപയാണ് നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പൈസ. ഇതും കൂടി മനസ്സിലാക്കിയിട്ടാണ് എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാവരും ഒരു എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യണം, ഏത് ബാങ്കിൽ ചെയ്യണം, ഏതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ഈ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് ഗ്രഹിച്ചിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഒരു പീസ്ഫുൾ ഇൻവെസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ, സേവ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാവട്ടെ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ, കാര്യങ്ങളെല്ലാവരും നടക്കട്ടെ എന്ന ആശംസയോണ്ട് ഇന്നത്തെ ടോപ്പിക് ഇവിടെ നിർത്തുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ കാണുന്ന നമ്പറിലോ ഇമെയിലിലോ സമീപിച്ചാൽ മതി. വർക്കിംഗ് അവേഴ്സിൽ അവർ അതിനുള്ള റെസ്പോൺസ് തരും, എൻ്റെ ടീമായിരിക്കും റെസ്പോണ്ട് ചെയ്യണത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.